കഴിഞ്ഞ 22-ന് പാകിസ്ഥാനിൽ ഉണ്ടായ വിമാന അപകടവും 100-ഓളം ആളുകൾ മരിക്കുകയും ചെയ്തത് ആരും മറന്നു കാണില്ല. കറാച്ചി വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് റൺവേ ലക്ഷ്യമാക്കി വരുമ്പോഴാണ് അപകടം എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഇനി ആ വിമാന അപകടം മുൻകൂട്ടി അറിയിച്ച ഒരു മലയാളിയുമായുള്ള ബന്ധങ്ങളിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള മെന്റലിസം വിദഗ്ധൻ കൂടിയായ പ്രീത് അടിക്കോടാണ് മെയ് 22-ന്റെ വിമാന അപകടം ഏപ്രിൽ 20-ന് പ്രവചിച്ചത്. ഇത് വെറും ഒരു കഥയല്ല. ഇതാ ആ സ്ക്രീൻഷോട്ട് കാണുക. ഏപ്രിൽ 20-ന് വിമാനാപകടം നടക്കുമെന്ന് പ്രവചിച്ച പ്രീത് അടിക്കോട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. മെന്റലിസം വിദഗ്ധൻ പ്രീത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 6 പ്രധാന അച്ചടി പത്രങ്ങളുടെ ഇറങ്ങാൻ പോകുന്ന പ്രധാന തലക്കെട്ടുകൾ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. 100% വിജയിക്കുകയും ചെയ്തു. ഇതിന്റെ പിന്നിൽ പ്രവചന വരമോ അമാനുഷിക ശക്തിയോ സിദ്ധിയോ ഒന്നും അല്ല, ചില ട്രിക്കുകൾ ആണ്. ഇത്തരം പ്രവചനം നടത്തി കുറച്ച് ശരിയാകുമ്പോൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യാജ പ്രവചനക്കാരെയും ജ്യോതിഷന്മാരെയും ഒക്കെ സൂത്രവിദ്യ തുറന്നു പറഞ്ഞ് പൊളിച്ച് അടുക്കുകയാണ് പ്രീത് അടിക്കോട്. ഐ എം പ്രീത് അരികോട് ആൻഡ് ഐ എം എ പ്രൊഫഷണൽ മെന്റലിസ്റ്റ്. കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അടുത്ത് തന്നെ ഒരു വിമാനാപകടത്തിൻ്റെ വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരും എന്നാണ് അതിനകത്ത് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിയുമ്പോൾ മെയ് 22-ന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിൻ്റെ A320 എന്ന് പറയുന്ന ഒരു വിമാനം കറാച്ചി എയർപോർട്ടിന് സമീപം തകർന്നു വീണതായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ആക്ച്വലി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞത് വർഷങ്ങളായിട്ട് ഞാൻ നടത്തിവരുന്ന ESP റിസർച്ചിന്റെ ഭാഗമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് ഡ്രീമിന്റെ ഭാഗമായിട്ടാണ് എനിക്കിത് മുൻകൂട്ടി അറിഞ്ഞത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെ ഒരു ഫേക്ക് ക്ലെയിം ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിലിട്ട പോസ്റ്റ് ആയിരുന്നില്ല അത്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ള കാര്യം പറയാം. ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റുമെന്ന് ക്ലെയിം ചെയ്യുന്നവർ ഒരുപാടുണ്ട്. അതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുന്നവരുണ്ട്. ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ യോഗ ധ്യാനം തുടങ്ങിയ ആത്മീയ സാധനങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന വെളിപാടുകളായിട്ടോ അല്ലെങ്കിൽ പിന്നെ ലൂസിഡ് ഡ്രീം, തേർഡ് ഐ അങ്ങനെയൊക്കെയുള്ള സ്യൂഡോ സയന്റിഫിക് മെത്തേഡുകളിലൂടെയൊക്കെ ഭാവി അറിയാൻ പറ്റും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരം കപടശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണ സഹിതം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. അങ്ങനെ പലതവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2014 കണ്ണൂരിൽ വെച്ചിട്ട് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസത്തെ 6 ദിനപത്രങ്ങളുടെ തലക്കെട്ട് വിജയകരമായിട്ട് മുൻകൂട്ടി പ്രവചിച്ചു. അതുപോലെ തന്നെ 2018 തിരുവനന്തപുരത്ത് വെച്ച് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ ഏത് ടീമിനോട് എത്ര ഗോളിന് ജയിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇതൊക്കെ ചെയ്തത് പ്രവചനങ്ങൾക്ക് പിന്നിൽ അമാനുഷിക ശക്തികൾ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിനൊക്കെ ശേഷവും ജോലി ശരിയാകുമോ, വീട് വെക്കാൻ പറ്റുമോ, കല്യാണം നടക്കുമോ, എപ്പം നടക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി അടുത്ത വിൻ ചെയ്യുന്ന ലോട്ടറിയുടെ നമ്പർ പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സഹായത്തിന് വേണ്ടി ആളുകൾ വിളിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഭാവിയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളം തീവ്രമാണെന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് അല്ലെ. ഭാവിയെക്കുറിച്ച് അറിയാനുള്ള ഈ ഒരു ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ളൊരു ഉത്കണ്ഠ ചൂഷണം ചെയ്തുകൊണ്ടാണ് എല്ലാ കപടശാസ്ത്രക്കാരും വളരുന്നതും അവരവരുടെ കീശ ഉയർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓഖി ചുഴലിക്കാറ്റ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, അല്ലെങ്കിൽ പിന്നെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ എല്ലാം ഇത്തരം പ്രവചനങ്ങൾ നടത്തി എന്നുള്ള അവകാശവാദങ്ങൾക്ക് ഒരു വൻ പ്രചാരണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ COVID-19 മുൻകൂട്ടി പ്രവചിച്ച വാർത്തകളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മാന്ത്രിക സമൂഹത്തിന് പോലും ഇത് സത്യമാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ അത്രയും വിശ്വാസ്യതയോട് കൂടിയിട്ടാണ് പല പ്രവചനങ്ങളും, റിയൽ ആയിട്ട് തോന്നിയ വിധത്തിലാണ് പല പ്രവചനങ്ങളും വരുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് പണ്ട് പണ്ട് ഉപയോഗത്തിലിരിക്കുന്ന വ്യാജ ഭാവി പ്രവചനക്കാരുടെ ചില മെത്തേഡുകൾ സോഷ്യൽ മീഡിയ വഴി തുറന്നു കാട്ടണം എന്ന് തീരുമാനിച്ചത്. ദുരന്തങ്ങളുടെ പ്രവചനത്തെ സംബന്ധിച്ച് സ്ഥിരം പ്രവചന ബിസിനസ് നടത്തുന്നവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഭൂകമ്പം, പ്ലെയിൻ ക്രാഷ്, പകർച്ചവ്യാധി, വെള്ളപ്പൊക്കം ഇതൊന്നും ഇടയ്ക്കിടെ വരാറില്ലെന്ന് നമുക്കറിയാം. പക്ഷെ കുറച്ചു കാലം കൂടുമ്പോൾ, ഫോർ എക്സാമ്പിൾ 6 മാസത്തിലൊരിക്കലൊക്കെ എന്തായാലും ഇത്തരത്തിലുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ കുറച്ചു കാലമായിട്ട് ഇത്തരം ഒരു വാർത്ത വന്നിട്ടില്ല എങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും അടുത്ത് തന്നെ ഒരു വാർത്ത അങ്ങനെ കേൾക്കാം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്.
ദാറ്റ്സ് ദ ലോജിക്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ലോക്ക്ഡൌണിൽ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അല്ലേ, നമ്മുടെ എയർലൈൻസും വിമാനങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ എയർലൈൻ സംവിധാനങ്ങൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ അപകട സാധ്യത വീണ്ടും കൂടുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രിഡിക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 75% ശരിയാവാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇത് ശരിയാവുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ഇനി അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലോ, എങ്കിലാരും ഈ പോസ്റ്റ് ഓർത്തിരിക്കാനും പോകുന്നില്ല എന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു ഇത്തരം ഒരു വ്യാജ പ്രചരണം നടത്തുന്നവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓർമ്മകൾ, ഇൻഫർമേഷൻസ്. ഇത് ട്രിഗർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവണം, എന്നാലേ അത് നമുക്ക് ഓർമ്മയിൽ വരികയുള്ളൂ. ഇങ്ങനെ ഒരു ട്രിഗർ നടന്നില്ലെങ്കിൽ വീണ്ടും നമ്മളത് ഓർമ്മിക്കാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രവചനം സത്യമാകുമ്പോഴാണ് നമ്മളത് ഓർമ്മിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകുന്നതാണ്. ഈ ഒരു പ്രവചനം നടത്തിയത് ഗ്രഹനില അനുസരിച്ചുകൊണ്ട് ശാസ്ത്രീയ വിശകലനങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണെങ്കിലും എത്ര പേര് ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവായിട്ട് അംഗീകരിക്കുന്ന ആലോചിച്ച് നോക്കി, അവിടെയാണ് ഇതിന്റെ ഒരു അപകടം ഉള്ളത്. അതായത് സ്ഥിരമായിട്ട് അതാണ് ശരിക്കും സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു അപകടം നടന്നതിൽ സങ്കടമുണ്ട്, കാരണം 100+ യാത്രക്കാരോട് കൂടിയിട്ടാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഇത്തവണയെങ്കിലും വ്യാജ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രവചനങ്ങൾ ശരിയാവുന്നത് കപടശാസ്ത്രങ്ങളുടെ ഒരു വിശ്വാസ്യതയ്ക്കുള്ള തെളിവായിട്ട് എടുക്കാൻ പാടില്ല. ഭാവി അറിയാൻ വഴികളുണ്ടെന്ന് പറയുന്ന പ്രചരണങ്ങൾക്കുള്ള തെളിവായിട്ടും ഇത്തരം പ്രവചനങ്ങൾ ശരിയാവുന്നതിനെ കാണരുത്. പ്രവചനങ്ങൾ ശരിയാവുന്നതിന് പിന്നിൽ മറ്റ് പല കാരണങ്ങളുമുണ്ട്, അത് നിങ്ങളെല്ലാവരും തിരിച്ചറിയുക. താങ്ക് യു.